മുഖത്തെ നല്ലതുപോലെ നിറം കൂട്ടാനും ഗ്ലോ ആക്കാനും ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. എത്ര നിറമില്ലാത്തവർക്കും നിറം കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ വന്ന് ചോദിക്കണേ. ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഷെയർ ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ മുഖത്തെ നല്ലതുപോലെ നിറം കൂട്ടാനും ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ മുഖം നല്ലതുപോലെ തിളക്കം കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ മുഖത്തിന് നിറം വെക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല, ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിൻ്റെ ആ ഒരു നിറമൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യരുത്. ഇത് മാത്രമായിട്ട് ചെയ്താലേ നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ ഇത് ചെയ്തിട്ട് വേറൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നോക്കുക, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അത് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒക്കെ നമുക്കൊന്ന് ലൈവ് ആയിട്ട് തന്നെ കണ്ടാലോ. വെളുത്ത് തുടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും അടിപൊളി റിസൾട്ടാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്ത് ചെയ്താലും റിസൾട്ട് കിട്ടാത്തവരാണ് എങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കൂ. മുഖം നല്ലതുപോലെ വെളുത്ത് തുടുക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതിനെന്താണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് പറയാം. ഒരു സ്പൂൺ അലവേറ ജെല്ല് വേണം. അലവേറ ജെല്ല് നമ്മുടെ ചർമ്മ സൗന്ദര്യം കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. ഒരു സ്പൂൺ അലവേറ ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നിങ്ങളിപ്പം എന്ത് ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്തവരാണ് എങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്യാനായിട്ട് നോക്കുക. അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായി ചേർക്കുന്നത് ഒരു സ്പൂൺ നമ്മുടെ മിൽക്കാണ്. മിൽക്ക് നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ ക്ലെൻസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. ഒരു സ്പൂൺ മിൽക്ക് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. ഓക്കെ, അലവേറ ജെല്ലും മിൽക്കും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അലവേറ ജെല്ലൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായി ചേർക്കുന്നത് നമ്മുടെ തക്കാളിക്കായുടെ നീരാണ്. തക്കാളിക്ക നീര് നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഒരു അരമുറി തക്കാളിക്കായിൽ നിന്ന് ഒരു സ്പൂൺ തക്കാളിക്ക ജ്യൂസ് നമുക്ക് വേണം. ഒരു സ്പൂൺ തക്കാളിക്ക ജ്യൂസ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് മുഖത്ത് തേച്ച് ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം മുഖം തുടച്ചിട്ടോ അല്ലെങ്കിൽ മുഖം കഴുകിയിട്ടോ നിങ്ങളൊന്ന് കിടന്ന് നോക്കൂ. രാവിലെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇടരുത്, ഇത് മാത്രമേ ഇടാവുള്ളൂ മുഖത്ത്. ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് രാത്രി കിടന്നിട്ട് രാവിലെ ആകുമ്പോൾ മുഖം കഴുകിയാൽ മതി. മറ്റുള്ള കാര്യങ്ങളൊന്നും ഇടരുത്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. പുറത്ത് വെച്ചാൽ ചിലപ്പോൾ കേടുവരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പാലാണ് ഇതിൽ ചേർത്തേക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ കേടുവരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നാച്ചുറൽ കാര്യമാണ്, അതുകൊണ്ട് തന്നെ നമ്മളിപ്പം പാലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം നാട്ടിലൊക്കെ ചൂടാണല്ലോ, അതുകൊണ്ട് നമ്മളിപ്പം പെട്ടെന്ന് പുറത്ത് വെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ ചീത്തയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഉപയോഗിക്കുന്നതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ഇത് നല്ലതുപോലെ നമ്മൾ മിക്സ് ആക്കുന്നതനുസരിച്ച് ഇത് കട്ടിയാവുന്ന നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് ഞാൻ ഇനി എൻ്റെ ഫേസിലിട്ടിട്ടുള്ള വ്യത്യാസവും റിസൾട്ടും ഒക്കെ ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു കാര്യം. നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മൾ ഇടുമ്പോൾ തന്നെ ഒരു സ്കിന്നിൻ്റെ ഒരു ഇതുണ്ടോ, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ, ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഞാനങ്ങനെ ഫേസ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ തുടച്ചിട്ടുള്ള വ്യത്യാസമൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം. കുറച്ച് നേരം വെച്ചു. ആ ഇട്ടപ്പോൾ തന്നെ ചർമ്മത്തിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോ, നല്ലപോലെ ബ്രൈറ്റായി കേട്ടോ. ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം. കണ്ടോ,
അടിപൊളിയാണ് കണ്ടോ. ചർമ്മത്തിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോ, നല്ലപോലെ ബ്രൈറ്റായി, നല്ലതുപോലെ ചർമ്മം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ. ചെയ്തിട്ടുള്ള റിസൾട്ട് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, നല്ലതുപോലെ മുഖത്തെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിറമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട, ഇത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖം നല്ലതുപോലെ തിളക്കം കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തു നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് മൂന്ന് ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.